ورحمه الله تعالى وبركاته. بسم الله والحمد لله والصلاه والسلام على افضل رسل الله وعلى اله الفائزين برضا الله. ഏറ്റവും ആദരണീയരായ അസാസുൽ ഇസ്ലാമിന്റെ ശ്രോതാക്കളെ, സർവാധിപതിയായ അള്ളാഹു സുബ്ഹാനഹു വതആല സർവമാന അനുഗ്രഹങ്ങളും നമുക്ക് ഔദാര്യമായി നൽകി സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെ എല്ലാ രോഗത്തിൽ പ്രയാസപ്പെട്ട് കഴിയുന്നവർക്കും അള്ളാഹു രോഗശമനം നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് പരിശുദ്ധമാകുന്ന ശവ്വാൽ മാസമാണ്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ആത്മീയ പവിത്രതയോടെ കഴിയുന്ന ശവ്വാൽ മാസം നിരവധി ആളുകൾ മരിച്ചു പോയിരിക്കും. അവരെത്രയോ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ ശവ്വാൽ മാസം തന്നെയാണ് നിക്കാഹിനെ തെരഞ്ഞെടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാരണം നിക്കാഹ് ഒരു തലമുറയുടെ ശിലാസ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞ ആത്മീയ പവിത്രതയോടുകൂടെയുള്ള അനുഗ്രഹീതമാകുന്ന ദാമ്പത്യ ബന്ധത്തിന് സമാരംഭം കുറിക്കാൻ ശവ്വാൽ അനുഗ്രഹീതമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. തുഹ്ഫയിലും നിഹായിലും ഫത്ഹുൽ മുഈനിലും ഒക്കെ പറയുന്നു, നിക്കാഹിന് ഏറ്റവും ഉത്തമമായ മാസം ശവ്വാല. ശവ്വാൽ മാസത്തിലായിരിക്കുക, അതുപോലെ വെള്ളിയാഴ്ച ദിവസമായിരിക്കുക, അത് തന്നെ പ്രഭാതത്തിലായിരിക്കുക, അത് തന്നെ പള്ളിയിൽ വെച്ചായിരിക്കുക, അത് തന്നെ ഒരു സംഘം സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കുക. ഇതൊക്കെ നിക്കാഹുമായി ബന്ധപ്പെട്ട സുന്നത്തുകളായി ബഹുമാനപ്പെട്ട ഇമത്തുകൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ശവ്വാൽ മാസത്തിൽ തന്നെ ദാമ്പത്യ ബന്ധം കൂടുകയും ചെയ്യുക എന്നും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ ബി റളിയല്ലാഹു അൻഹ. ആയിഷ ബി റളിയല്ലാഹു അൻഹ പിന്നൊരിക്കൽ പറഞ്ഞു, എന്നെ നിക്കാഹ് ചെയ്തത് ശവ്വാൽ മാസത്തിലാണ്. ഞാനുമായി ദാമ്പത്യ ബന്ധം പുലർത്തുന്നതും ശവ്വാൽ മാസത്തിലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശവ്വാൽ മാസത്തിൽ നിക്കാഹ് നടത്താൻ പ്രത്യേകം സുന്നത്തായി കൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ശൗബാനി അവരൊക്കെ പറയുന്നു, അതുപോലെ സഫർ മാസവും നിക്കാഹിനെ തെരഞ്ഞെടുക്കാൻ പറ്റിയ മാസമാണ്. ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതും സഫർ മാസത്തിലാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്ത ബന്ധമാണ്. അതുപോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകത്വത്തിന് മുന്നാണെങ്കിലും ബീവി ഹദീജ ഉമ്മ റളിയല്ലാഹു അൻഹ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇണയാക്കിയെടുക്കുന്നത് ഈ പറയപ്പെട്ട സഫർ മാസത്തിലാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൽ നിന്ന് ഒരു തിരുത്തൽ പഠിപ്പിക്കുകയാണ്. ജാഹിലിയ കാലഘട്ടത്തെ അശുഭമാണെന്ന് പ്രചരിപ്പിക്കപ്പെട്ട മാസമാണ് ശവ്വാൽ മാസവും സഫർ മാസവും. ആ അശുഭത്തിനെതിരെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് അശുഭമില്ല, സൽക്കർമ്മം ചെയ്യുന്നത് തന്നെ ശുഭലക്ഷണമാണെന്ന് ബഹുമാനപ്പെട്ട അയിമത്തുകൾ പഠിപ്പിക്കുകയാണ്. ലത്തായിഫുൽ മഅരിഫിൽ മഹാനവറുകൾ പറയുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന സുദിനങ്ങൾ, സുബഹി നിസ്കരിച്ചും അതിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചും ശേഷം ഔറാദുകൾ നടത്തിയും പരിശുദ്ധ ഖുർആൻ ഓതിയും തുടങ്ങുന്ന ദിവസം അനുഗ്രഹീതമാകുന്ന ദിവസമാണ്. സുബഹി വളാക്കിയും ദുഷ്കർമ്മങ്ങൾ ഇടപെട്ടും തുടങ്ങുന്ന ദിവസങ്ങൾ അത് അശുഭമാകുന്ന നഹസിന്റെ ദിവസങ്ങളാണ്. അപ്പൊ സത്യത്തിൽ കാലത്തിനോ സമയത്തിനോ ദിവസത്തിനോ അല്ല പ്രശ്നമുള്ളത്, നമ്മളുടെ അമലുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരാൾക്ക് അതിന് അശുഭം എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇല്ല. തന്നെയുമല്ല ബഹുമാനപ്പെട്ട ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാഖിറൂ ബിസ്സദഖ, എല്ലാ ദിവസവും പ്രഭാതത്തിൽ രാവിലെ എന്തെങ്കിലും ധർമ്മം ചെയ്യണം. സാധുക്കൾക്ക്, കുടുംബാദികൾക്ക്, അയലത്തുകാർക്ക്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ധർമ്മം എല്ലാ ദിവസവും രാവിലെ ചെയ്താൽ എല്ലാ അശുഭവും അതോടുകൂടി അസ്തമിക്കും, എല്ലാ നഹസും അതോടുകൂടി മാറിക്കിട്ടും. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫൈനൽ ബലാഅ
ലാ യത്തഖത്താഹ, ഒരു ബലാവും സദഖയെ മറികടന്ന് വരികയില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ, എല്ലാ ബലാവും എല്ലാ മുസീബത്തും അതിന്റെ പേരിലാണ്. ചിലരെ നിക്കാഹിന് ദിവസം കാണും, അത് നെഹസാണെന്നൊക്കെ കലണ്ടറിൽ നോക്കി ആരെങ്കിലും പറയും, പിന്നീട് ഏറ്റുമാറ്റാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതല്ല ചെയ്യേണ്ടത്. നിക്കാഹിന് ഉചിതമാകുന്ന സമയം നമ്മൾ കണ്ടെത്തുക. നമുക്ക് സൗകര്യങ്ങൾ ഒത്തുവരുന്നതാണ് ഉചിതമായ സമയമെന്ന് ഇമാം ശർവാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. ശവ്വാലും സഫറും പ്രത്യേകം പറഞ്ഞതിന്റെ ഗുണം ഞാൻ പറഞ്ഞു. മറ്റുള്ള എല്ലാ മാസവും നിക്കാഹിന് പറ്റിയത് തന്നെയാണ്. നിക്കാഹിന് അനുയോജ്യമാകുന്ന സൗകര്യങ്ങൾ ഒത്തുവന്നാൽ നിക്കാഹ് നടത്തുക. നേരെ മറിച്ച് അത് നെഹസിന്റെ ദിവസമാണെന്ന് കരുതി മാറ്റി വെക്കാതെ അങ്ങനെ ആർക്കെങ്കിലും ഒരു പ്രതിസന്ധി തോന്നിയാൽ അസ്സദഖ ബാഖിറൂ ബിസ്സദഖ, നിങ്ങൾ ഒരു സദഖ ചെയ്ത് അഗതികൾക്കോ അനാഥർക്കോ സാധുക്കൾക്കോ കുടുംബാദികൾക്കോ ഒരു ധർമ്മം ചെയ്താൽ, അനിബിദങ്ങൾ പറഞ്ഞു, ഫൈനൽ ബലാഅ ലാ യതഖത്താഹ, ഒരു ബലാഉം ഈ സദഖയെ മറികടന്ന് വരികയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്ന ലികുല്ലി യൗമിൻ നഹ്സ, ഹബീബ നബിദങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും ഒരു അശുഭം ഉണ്ടായിരിക്കും. ഫദ്ഫഉ നഹ്സ ദാലികല്ലോ, എല്ലാ ദിവസത്തെയും നെഹസിനെ നിങ്ങൾ തട്ടിക്കളയേണ്ടത് ബിസ്സദഖ, എല്ലാ ദിവസവും എന്തെങ്കിലും സദഖ ചെയ്യണം. എന്നാൽ ആ ദിവസത്തിൽ ഉണ്ടാകാവുന്ന പൈശാചിക ബുദ്ധിമുട്ടുകൾ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ അതെല്ലാം മാറിക്കിട്ടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ ലാ യുറദ്ദുൽ ഖളാഉ ഇല്ലാ ബിദ്ദുആ, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്തുന്നതിന് സദഖ പോലെ ഉപകരിക്കുന്ന മറ്റൊന്നാണ് പ്രാർത്ഥന, ഭക്തി നിർഭരമായ പ്രാർത്ഥന. നിസ്കാരവും ഔറാദുകളും ഖുർആൻ ഓതലുകളും ദുആയും നടത്തിയാൽ ആ ദിവസം നമുക്ക് ശുഭകരമാണ്, ഒരു പ്രയാസവും പേടിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫറിൽ യാത്ര തന്നെ ആരംഭിച്ചിരുന്നു. നമ്മുടെ ഹിജ്റ യാത്ര ആരംഭിക്കുന്നത് തന്നെ സഫറിന്റെ അവസാനത്തെ വ്യാഴാഴ്ചയാണ്. അങ്ങനെ അതിനും ചിലര് സഫറിലാണെങ്കിൽ യാത്ര പാടില്ല എന്നൊക്കെ പറയുന്നതുണ്ട്. അപ്പൊ നിക്കാഹിനും സഫറിനും ഒക്കെ ഈ മാസങ്ങളൊക്കെ സമുചിതമാണ്. നമ്മൾ ധർമ്മം ചെയ്യുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുക എന്നതാണ് അതിന്റെ ഏറ്റവും നല്ല അടിസ്ഥാനപരമായ കാര്യം. പിന്നെ ചിലര് ഈ ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ് സുന്നത്താണ്. ഒരു കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സാമ റമളാന ثم اتبعه سته من شوال كان كصيام الدهر, പെരുന്നാള് കഴിഞ്ഞിട്ട് ഒരു 6 നോമ്പ് ശവ്വാൽ മാസത്തിൽ പിടിച്ചാൽ ഒരു കൊല്ലം നോമ്പ് പിടിച്ച കൂലി കിട്ടും. അച്ചരൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, 6 നോമ്പും പെരുന്നാളിന്റെ പിറ്റേന്നും ഒരു തന്നെ തുടങ്ങണം എന്നാണ്. പക്ഷെ അതാണ് ഉത്തമം. ബഹുമാനപ്പെട്ട അയ്മത്തുകൾ പഠിപ്പിച്ചു, വതഹസ്സുലു സുന്നത്തു ബിസൗമിഹ മുത്തഫരിഖത്തൻ, അത് ഒന്നിച്ച് പിടിക്കണമെന്നില്ല. തിങ്കളാഴ്ച വ്യാഴാഴ്ച നോക്കി 6 നോമ്പ് പിടിച്ചാലും ആ കൂലി കിട്ടും. പക്ഷേ വലാക്കിൻ തതാബുഹ അഫ്ദൽ, 6 നോമ്പ് ചേർത്തങ്ങ് പിടിക്കലാണ് ഏറ്റവും ഉത്തമവും ശ്രേഷ്ഠതയും. മുബാദറത്തൻ ഇലൽ ഇബാദത്തി, 6 നോമ്പ് കാര്യപ്പെട്ട സുന്നത്തായി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോ അത് ധൃതിയോടെ ആവേശത്തോടെ തന്നെ നേരത്തെ ഏറ്റെടുക്കുക എന്ന സുന്നത്തും കൂടി കിട്ടും. അതുകൊണ്ട് തുടർച്ചയായും ആദ്യമേ അത് പിടിക്കൽ ഉത്തമമാണ്. പക്ഷെ അങ്ങനെ സൗകര്യം കിട്ടാത്ത ആളുകൾക്ക് ശവ്വാല് തീരുന്നതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും 6 നോമ്പ് പിടിച്ചാൽ, ബഹുമാനപ്പെട്ട അയ്മത്തുകൾ ചിലര് പറഞ്ഞു, ആദ്യത്തെ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും 3 നോമ്പ് പിടിക്കുക, പിന്നെ അയ്യാമുൽ ബീദിന്റെ 13, 14, 15 ബന്ധപ്പെട്ട് പിടിക്കുക, അല്ലെങ്കിൽ അതിന്റെ ശേഷം പിടിക്കുക. എങ്ങനായിരുന്നാലും സൗകര്യം പോലെ ചെയ്താൽ മതി, ആ സുന്നത്ത് നഷ്ടപ്പെടുകയില്ലെന്ന് ബഹുമാനപ്പെട്ട അയ്മത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമാകുന്ന ദീനിന്റെ ഈ സുന്നത്തുകളും ആചാരങ്ങളും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓസീകും ബിദുആ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.